വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം 2024 വർഷഫലമാണ്. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ഫലങ്ങൾ കണക്കാക്കുന്നത്. ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഹുകേതുക്കളൊക്കെയാണ്. അതായത് ശനി ശരാശരി ഒരു രാശിയിൽ 2.5 വർഷക്കാലവും, വ്യാഴം ശരാശരി ഒരു രാശിയിൽ 1 വർഷക്കാലവും, രാഹുകേതുക്കൾ 1.5 വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത്. 2024 വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും 2024 ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുരാശിയിലുള്ള പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ പഞ്ചമസ്ഥാനത്തിൽ വ്യാഴവും ചതുർത്ഥ ഭാവത്തിൽ സർപ്പിയും തൃതീയ ഭാവത്തിൽ ശനിയും കർമ്മസ്ഥാനത്ത് കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭം മനസ്സുഖവും സന്തോഷവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും പൂർവികരുടെ അനുഗ്രഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ഏപ്രിൽ മാസത്തിന് ശേഷം കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ഉയർച്ച ഉണ്ടാകും. ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും ശമ്പള വർധനവും ഒക്കെ ഏപ്രിൽ മാസത്തിന് ശേഷം ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം സാധിക്കുന്നൊരു സമയം തന്നെയാണ്. വർഷത്തിൻ്റെ ആരംഭത്തിൽ വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കാനും സന്താന ഭാഗ്യത്തിനുമൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ആഡംബരമായിട്ടുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിച്ചേർക്കാൻ കഴിയും. പിതൃസംബന്ധമായിട്ടുള്ള സ്വത്തൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. കർമ്മപരമായിട്ടുള്ള പല ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും വർഷത്തിൻ്റെ ആരംഭത്തിൽ കർമ്മത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങളും എല്ലാവിധത്തിലും സഹായിക്കും. വർഷത്തിൻ്റെ ആരംഭത്തിൽ ചില ചിലവുകളും ഒക്കെ ഉണ്ടാകും. ആരോഗ്യപരമായി വർഷത്തിൻ്റെ ആരംഭം ഉത്തമമായിരിക്കും. ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.